അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു അല്ലാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് ഏകദെയ്യ വിശ്വാസം ഇസ്ലാമെന്ന് പറഞ്ഞാൽ വിശ്വാസരംഗത്ത് ഏകദെയ്യ വിശ്വാസം വളരെ കണിശമായി പഠിപ്പിക്കുന്ന മതമാണ് ലാ ഇലാഹ ഇല്ലാ അള്ളാഹു അല്ലാത ഇലാഹില്ലാ എന്ന തത്വമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ജീവിതത്തിൽ ഒരിക്കലും ഷിർക്കൻ വിശ്വാസം കടന്നു വരാതെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ ഷിർക്ക് കടന്നു വരുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും പന്ത്രണ്ടാമധ്യായം നൂറ്റി ആറാമത്തെ വചനത്തിൽ അള്ളാഹു താന പറയുന്നത് <laughs> <laughs> ു അക്സറുഹും അതിൽ അധികം ആളുകളും അള്ളാഹുൽ വിശ്വസിക്കുന്നത് അള്ളാഹുൽ പങ്കു ചേർത്തിട്ടാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഒരിക്കലും ഷുർക്കൻ ചിന്താഗതികളിലേക്കും ഷുർക്കൻ വിശ്വാസങ്ങളിലേക്കും ഷുർക്കൻ വിശ്വാസ ശൈലിയിലേക്കും പോയി കൂടാ കാരണം അള്ളാഹുൽ വിശ്വസിക്കുന്ന അധിക ആളുകളും അള്ളാഹുൽ പങ്കു ചേർത്തുകൊണ്ടാണ് അള്ളാഹുൽ വിശ്വസിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ പന്ത്രണ്ടാം മധ്യായും നൂറ്റിയാറിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾ ഷിർക്കിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ വചനം എന്നാൽ നമുക്കിടയിൽ കബറാരാധനയും മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കലും അതുപോലെ തന്നെ മറ്റു പല ഏർപ്പാടുകളും നടത്തുന്ന പൗരോഹിത്യം വാദിച്ചുകൊണ്ടിരിക്കുന്നത് നബിസലാഹു അലഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷിർക്കൻ ചിന്താഗതികളും ഷിർക്കൻ വിശ്വാസങ്ങളും എൻ്റെ ഉമ്മത്തിൽ കടന്നു വരികയില്ല അതുകൊണ്ട് തന്നെ മുസ്ലീങ്ങളായി ഞങ്ങൾ ചെയ്യുന്ന ഈ കർമ്മങ്ങൾ അത് കബറാരാധനകളാണെങ്കിലും മഹാന്മാരോട് സഹായം തേടലാണെങ്കിലും മരത്തിൻ്റെ അടുത്ത് പോയി ബറുക്കത്തെടുക്കലാണെങ്കിലും ഇതൊന്നും ഷിറുക്കല്ല കാരണം വിശ്വാസികളിൽ ഷിർക്ക് വരില്ല എന്നാണ് നബി നബിസ്ലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസികളായി ഞങ്ങൾ ഈ മഹത്വക്കളോട് തേടുന്നത് കൊണ്ടോ അതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ അത് ഷിറുക്കാവുകയില്ല വിശ്വാസികൾ ഷിറുക്കു വരില്ല എന്ന് പ്രചരിപ്പിക്കാറുണ്ട് അതിനുവേണ്ടി ബുഹാരി റഹമത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ഹദീസാണ് തെളിവായി അത്തരക്കാർ മുന്നോട്ട് വെക്കുന്നത് ഒക്കുബത്ത് ബിൻ ആമിറലി അള്ളാഹു അനഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം

അള്ളാഹുസുബാനഹൂത്ത അല എനിക്ക് ഭൂമിയുടെ ഖജാനകളുടെ താക്കോലുകൾ തന്നിട്ടുണ്ട് വ ഇന്നീ വല്ലാഹിമ അലൈക്കും ഞാൻ എനിക്ക് ശേഷം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയത്തിൽ എൻ്റെ ഉമ്മത്തിന് ഞാൻ ഭയപ്പെടുന്നില്ല വലാഖിൻ അഹാഫു അലൈക്കും അൻ തനാഫ് സൂഫിഹ ദുനിയാവിന് വേണ്ടി എൻ്റെ ഉമ്മത്ത് മത്സരിക്കുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് നബി സലഹു അലഹി വസ്ലം പറഞ്ഞു എന്നാണ് ഈ ഹദീസിലുള്ളത് ചുരുക്കത്തിൽ ഈ ഹദീസിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത് എനിക്ക് ശേഷം വരുന്ന ആളുകൾ ഷിറുക്ക് ചെയ്യുകയില്ല പക്ഷെ ദുനിയാവിന് വേണ്ടി മത്സരിക്കും അപ്പോൾ ഈ ഹദീസിൽ എനിക്ക് ശേഷം വരുന്നവർ ഷിറുക്ക് ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് റസൂലുള്ള പറഞ്ഞല്ലോ അതുകൊണ്ട് പ്രവാചകൻ്റെ ഉമ്മത്തിൽ ഷെറുക്ക് വരില്ല എന്നല്ലേ ഇത് പഠിപ്പിക്കുന്നത് എന്ന് പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് പക്ഷേ റസൂൽഹിസ്ഹു അലഹി വസ്ലം തന്നെ മറ്റു പല ഹദീസുകളിലും വിശദീകരിച്ചതായി കാണുവാൻ കഴിയും ല തക്കൂമുസ ആ ലോകാവസാനം സംഭവിക്കുകയില്ല ഹത്താ ഹത്തീ ബിൽ മുഷിക്കിൻ മുഷ്രീഖീങ്ങളുമായി ബഹുദയ വിശ്വാസികളുമായി എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ആളുകൾ കൂടി കലരുന്നതുവരെ ലോകം അവസാനിക്കില്ല എന്നും ഷിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും അത് ഗോപ്യമാണ് എന്നും ഒക്കെ നബി സലഹു അലഹി വസ്ലം പഠിപ്പിച്ച ഹദീസുകളെ മറച്ചുവെച്ചാണ് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നത് എന്താണ് പ്രവാചകൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഫത്തഹുൽ ബാരി ഈ മുഖാരിയുടെ ഹദീസ് വിശദീകരിച്ച് രണ്ടാം ഭാഗം ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ പേജിൽ ഇപ്രകാരം പറയുന്നുണ്ട് പറഞ്ഞ കാര്യം എനിക്ക് ശേഷം നിങ്ങൾ ഷിറുക്ക് ചെയ്യുന്ന ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ഐ അലാ മജുമുഖും ഉമ്മത്ത് ഒന്നടങ്കം ഷിറുക്കിലേക്ക് പോവുകയില്ല എന്നാണ് ിൽ ഷിർക്ക് സംഭവിക്കും പക്ഷെ നിങ്ങൾ ഒന്നടങ്കം ഷിറുക്കിലേക്ക് പോവുകയില്ലാഹുല അള്ളാഹു താല ഷിറുക്കിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷിറുക്കിൽ നിന്ന് സൂക്ഷിക്കുകയും ഷിറുക്കിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക ദുർവ്യാഖ്യാനങ്ങൾ നടത്തി ഷിർക്കൻ വിശ്വാസത്തിലേക്ക് നാം അകപ്പെട്ടു പോകരുത് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ സ്ലാക്കും വാഹമത്തല്ലാഹി വാത്ത